പക്ഷേ ഇതിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 700 കിലോമീറ്റേഴ്സ് പെർ ഡേ ഓടിച്ചാൽ പോലും നമുക്ക് എന്താ പറയുക, നമ്മൾ ഓണാണ്. ഞാനിപ്പോൾ ഏകദേശം ഒരു 4-5 പ്രാവശ്യം ABS സെൻസർ ഇപ്പം തന്നെ മാറിയിട്ടുണ്ട്. കാരണം അപ്പോൾ അവന് സെയിം ഇഷ്യൂ തന്നെയാണ്, ചിലപ്പോൾ സർവീസ് സെൻ്ററിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്കായിരിക്കും ഈ സാധനം അടിച്ചു പോകുന്നത്. അതായത് നമുക്കിപ്പോൾ കൂടുതൽ മോഡിഫിക്കേഷൻസ് വരുന്ന സമയത്താണ് വണ്ടിക്ക് അതിൻ്റേതായിട്ടുള്ള പണികളും വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് ഇപ്പോൾ ജസ്റ്റ് നമ്മളൊരു ബാംഗ്ലൂർ വരെ പോയിട്ട് വന്നിട്ട് പാടാ നമുക്ക് 3 വരെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അപ്പം തന്നെ നമ്മൾ അങ്ങനെ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. അതാണ് ഇപ്പോൾ ഇതിൻ്റെ നമുക്ക് എല്ലാവർക്കും പ്രശ്നം എന്ന് പറയുന്നത്, വോക്സ് വാഗൻ എടുക്കുന്നതിന് മുന്നേ ആരോടെങ്കിലും അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത് 9000 കൊടുത്ത് ഒരു സർവീസ് ചെയ്യുന്നതിലും ഒരു പാക്കേജ് എടുക്കുന്നത് രണ്ട് സർവീസ്. ആദ്യം രണ്ടാമത്തെ കാര്യം നമ്മൾ ആരുടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നതാണ് മൈലേജ് വളരെ കുറവാണ്. പക്ഷെ നമുക്ക് ഹലോ ഫ്രണ്ട്സ്, വോക്ക് വിത്ത് എഫിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് പല ആളുകളുടെയും ഹരമായിട്ടുള്ള ഭയങ്കര ക്രേസ് ആയിട്ടുണ്ടായിരുന്ന ഒരു വാഹനമാണ്. ആയിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞത് ഇപ്പോഴത്തെ പ്രൊഡക്ഷനിലില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇപ്പം കഴിഞ്ഞ വർഷം ഫോക്സ് വാഗൻ പോളോ നിർത്തിയിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഇത് നിർത്തിയത് എല്ലാവർക്കും ഭയങ്കര വിഷമമുണ്ടായിരുന്നു. കാരണം ഇത്രയും ഡ്രൈവ് കംഫർട്ട് തരുന്ന വേറൊരു വാഹനം ആ ഒരു ബഡ്ജറ്റിൽ വരത്തില്ല. കാരണം അത്ര അടിപൊളിയാണ് ഇത് ഓടിക്കാൻ. നമ്മളിതിൻ്റെ ഒരു ഷോർട്ട്സ് ഈയിടയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ വാഹനത്തിൻ്റെ അല്ല വേറൊരു വാഹനത്തിൻ്റെ ആയിരുന്നു. ഭയങ്കര അടിപൊളിയാണ് പോളോ ഓടിക്കുക എന്ന് പറയുന്നത്. ഓടിച്ചിട്ടുള്ളവർക്കറിയാം, പോളോയും പോളോ GT എല്ലാം ഓടിക്കാൻ ഭയങ്കര രസമാണ്. അപ്പം ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇത് ഒരു 4-5 വർഷം യൂസ് ചെയ്ത ഒരു യൂസറിനോടാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. 2018 മോഡലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പം അത്രയും കാലത്തെ അനുഭവങ്ങൾ നമുക്ക് ചോദിച്ചറിയാനായിട്ട് പറ്റും, സർവീസ് കോസ്റ്റും കാര്യങ്ങളും എല്ലാം ചോദിച്ചറിയാനായിട്ട് പറ്റും. ഇപ്പോൾ ഇത് പ്രൊഡക്ഷനിലില്ല, ഇത് ഷോറൂമിൽ നമുക്ക് പുതിയൊരു വാഹനമായിട്ട് മേടിക്കാനൊക്കെ ഇല്ലെങ്കിലും സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ഈ വാഹനത്തിന് നല്ല ഡിമാൻഡാണ്. അങ്ങനെ പോളോയും പോളോ GT ഒക്കെ കിട്ടാൻ പോലും ഇല്ല വാഹനങ്ങളാണ്, ഭയങ്കര ഡിമാൻഡാണ് ഈ വാഹനങ്ങൾക്ക്. അപ്പം ഇതിനെപ്പറ്റി യൂസർ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ അത് യൂസ്ഡ് വാഹനങ്ങൾ എടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്രദമാകും. അപ്പം നമുക്ക് യൂസർ റിവ്യൂയിലേക്ക് കിടക്കാം, അതിനായിട്ട് ഇതിൻ്റെ ഓണറിനെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. അപ്പം ഇതാണ് ഈ വാഹനത്തിൻ്റെ ഓണർ. ഹൈ ബ്രോ, അരുൺ ഉല്ലാസ്. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ടുള്ളവർ കാണും, അദ്ദേഹം ഒരു ഫോട്ടോഗ്രാഫറാണ്. അപ്പം അദ്ദേഹത്തോടാണ് നമ്മൾ ചോദിച്ച് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാനായിട്ട് പോകുന്നത്. എന്തായാലും കണ്ടതിൽ സന്തോഷം. എനിക്ക് എന്തായാലും നമ്മൾ ഫസ്റ്റ് ടൈമാണ് മീറ്റ് ചെയ്യുന്നത്. അതെ, ഞാൻ യാസിംബ്രോടെ വഴി കണ്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരം കാണാറുണ്ട് ഞാൻ. തോന്നുന്നു എനിക്ക് ഭക്തന്റെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് എഫേർട്ടിന് ഹാറ്റ്സ് ഓഫ്. താങ്ക് യു. ഓക്കെ, അപ്പോൾ നമുക്ക് യൂസർ എക്സ്പീരിയൻസിലേക്ക് കടക്കാം. ബ്രോ, ഇത് എടുത്തിട്ട് ഇപ്പോൾ എത്ര കാലമായി? ബ്രോ, ഇതിപ്പോൾ എടുത്തിട്ട് ഒരു 4 വർഷം കഴിയുന്നുണ്ട്. ഓക്കെ. ഒരു 2018 എടുത്തതാട്ടോ വണ്ടി. ഓക്കെ, 2018 എടുത്തതാണ്. നമ്മുടെ വോക്സ് വാഗൻ മൂവാറ്റുപുഴയിൽ നിന്ന് എടുത്തതായിരുന്നു. ഓക്കെ. അന്നൊരു ഓഫും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആസ് യൂഷ്വൽ എല്ലാവരുടെയും ഡ്രീമാണ് പോളോ എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് എൻ്റെ ഒരു ഡ്രീമായിരുന്നു. പക്ഷേ അന്ന് എന്താ പറയുക, പോളോ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലൊരു ഒരു വലിയ പ്രൈസിംഗ് ആണ്. അപ്പോൾ ഒരു ഓഫ് വന്ന സമയത്ത് അങ്ങ് നല്ലൊരു ഡീലിംഗ് നല്ലൊരു ഡീലിംഗ് കിട്ടി. ഓക്കെ, പുതിയ വണ്ടി തന്നെയാണ്, സെക്കൻഡ് ഹാൻഡ് അല്ല. നല്ല റേറ്റിൽ കിട്ടി. അപ്പം എത്ര എമൗണ്ട്? ഏകദേശം ഒരു 5-6 ലക്ഷത്തിൻ്റെ ഇടയ്ക്കായിരുന്നു എല്ലാം. പേപ്പേഴ്സ്, മറ്റേ പേപ്പർ വർക്ക്സും കാര്യങ്ങളും ബാക്കി എക്സ്ട്രാ അക്സസറീസ് ആയിട്ട് നമ്മുടെ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഒന്നും ഈ മോഡലിൽ അവൈലബിൾ അല്ല. ഇത് ട്രെൻഡ് ലൈൻ ആണ്, 1 ലിറ്റർ MPI എഞ്ചിൻ ആണ്, 3 സിലിണ്ടർ. ഓക്കെ. അപ്പോൾ അതായത് ഏറ്റവും ബേസ് മോഡലാണ് പോളോടെ. പറയുമ്പോൾ ഒരു പോളോ ആണ്, നമ്മുടെ GT ആയിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇല്ല ഇല്ല. ഓക്കെ, അപ്പോൾ ഗ്രില്ല് കാണുമ്പോൾ ചിലർക്ക് കൺഫ്യൂഷൻ വരും, പിന്നീട് മാറ്റിയതാണ്. അതെ അതെ, അത് പിന്നീട് മാറ്റിയതാണ്. ഓക്കെ. അപ്പം 6 ലാക്സിൽ താഴെ ഒരു പോളോ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും നല്ലൊരു നല്ലൊരു ഡീലായിരുന്നു. കാരണം ആ സമയത്ത് കോമ്പറ്റീറ്റ് ചെയ്യാനായിട്ട് മാരുതി സ്വിഫ്റ്റ് ആയിരുന്നു. സ്വിഫ്റ്റ് പുതിയ മോഡൽ വന്നേക്കുമായിരുന്നു, ബലേനോ വന്നില്ലായിരുന്നു. സ്വിഫ്റ്റ് ഇറങ്ങിയ ടൈമായിരുന്നു. ഓക്കെ. ആ ബലേനോ ഉണ്ടായിരുന്നു, പക്ഷേ ബലേനോടെ ഫസ്റ്റ് മോഡലായിരുന്നു. പക്ഷേ അതിന് പ്രൈസിങ് കുറച്ചുകൂടി കൂടുതലാണ്, ഒരു 8 മുകളിൽ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ബേസ് മോഡൽ തന്നെ അത്യാവശ്യം നല്ലൊരു ഇതുണ്ടായിരുന്നു. പിന്നെ ഇതിന് കോമ്പറ്റേറ്റീവ് ആയിട്ട് നോക്കിയത് പക്ഷേ വേറെ അന്ന് മനസ്സിലുണ്ടായിരുന്നത് എനിക്കും വീട്ടുകാർക്കും പിന്നെയുള്ള സ്വിഫ്റ്റ് ആയിരുന്നു. സ്വിഫ്റ്റ് പുതിയ മോഡലിലേക്ക് വരുന്ന സമയം, പക്ഷെ അത് നമുക്ക് ആ ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഡിസൈനായിരുന്നു. അതെ, ഇപ്പോൾ ഫെമിലിയർ ആയിട്ടുണ്ട് എല്ലാവർക്കും. പക്ഷെ ആ ഒരു ടൈമിൽ നമുക്ക് മിനി കൂപ്പറിനെ വെച്ചല്ലേ, അതെ, മിനി കൂപ്പറായിട്ട് കമ്പയർ ചെയ്തിട്ട് അങ്ങനെ ഒരു സംഭവമായിരുന്നു.
എന്നാലും പോളോ എന്ന് പറയുന്ന ഒരു ഡ്രീമായിട്ട് അപ്പോഴും സ്റ്റിൽ റിമൈനിങ് ആയിരുന്നു. അപ്പോഴാണ് നമ്മുടെ യാസിൻ മുഹമ്മദ് എല്ലാവർക്കും അറിയായിരിക്കും, ബ്രോ എന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്, പുള്ളി അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വോക്സ്വാഗൻ മുഹമ്മദ്. അപ്പോൾ ഇങ്ങനെ ഒരു ഡീല് സ്റ്റോറി ഉണ്ടായിരുന്നു, ഇങ്ങനെ എക്സ്ചേഞ്ച് ഓഫ് ഉണ്ടായിരുന്നു. ആദ്യത്തെ വണ്ടി ഇയോണായിരുന്നു, ഹ്യുണ്ടായി ഇയോണായിരുന്നു. അപ്പോൾ അത് എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മളോട്ട് പോളോ എടുത്തത്. അപ്പോൾ ഏകദേശം ഒരു 5.5-5.60 ആ ഒരു റേഞ്ചിലാണ് നമുക്ക് കാർ കിട്ടിയത്. കാർ കിട്ടി, അതായത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ബാക്കിയുള്ള ബാക്കി 6 lakhs കൂടെ കൊടുത്തു. ഇല്ല, ടോട്ടൽ എമൗണ്ട് ടോട്ടൽ എമൗണ്ട് ആണ് കൺഫ്യൂഷൻ. ഓക്കെ ഓക്കെ. അടുത്തായിട്ട് നമുക്ക് ചോദിക്കാനുള്ള എൻ്റെ ഡ്രൈവ് കംഫർട്ട് പ്രത്യേകിച്ച് ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ അല്ല. എന്നാലും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പോളോയുടെ ഡ്രൈവ് കംഫർട്ട്. കാരണം ഒരു ഡ്രൈവേഴ്സ് കാറാണ്, ഒരു എന്താ പറയുക, നമുക്ക് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്താലും. ഇപ്പോൾ ജസ്റ്റ് നമ്മളൊരു ബാംഗ്ലൂർ വരെ പോയിട്ട് വന്നിട്ട് പാടാ നമുക്ക് മൂന്നാർ വരെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അപ്പം തന്നെ നമ്മൾ അങ്ങനെ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. നമുക്ക് ഒട്ടും മടുപ്പ് തോന്നാത്ത രീതിയിലുള്ളൊരു ഡ്രൈവ് കംഫർട്ട് നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടും. പിന്നെ ഭയങ്കര സ്റ്റെബിലിറ്റി, അത് നമുക്ക് ഒരിക്കലും ഒരു ബോഡി റോളോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് ഹൈവേയിലാണെങ്കിലും ഗട്ട് റോഡ്സിലാണെങ്കിലും ഒരു ഡ്രൈവിംഗ് ഫീൽ, ഒരു ഫീലാണ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. സ്റ്റീറിംഗ് അതെ, നമുക്ക് എത്രത്തോളം സ്പീഡ് കയറുന്നു അത്രത്തോളം സ്റ്റീറിംഗ് സ്റ്റിഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്രയും എന്താ പറയാ, ഒലച്ചിലോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് നമ്മുടെ കൺട്രോളിലാണ് ഈ കാർ എത്രയാണ്. പിന്നെ ഇതിന്റെ ഒരു ചെറിയൊരു പോരായ്മ എന്ന് പറയുന്നത് റിയർ സീറ്റ് കംഫർട്ട് ആണ്. നമുക്ക് ബാക്കിൽ ഇരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണ്, കുറച്ച് കൺജസ്റ്റഡ് ആണ്. ഒരു 3 പേര് അത്യാവശ്യം സൈസ് ഉള്ള ആൾക്കാരാണെങ്കിൽ, എന്നെ പോലുള്ളവർക്ക് കുഴപ്പമില്ല കേട്ടോ, പക്ഷെ കുറച്ച് സൈസ് ഉള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ലെഗ് സ്പേസും കുറവാണ്. നമുക്കൊരു ചെറിയ ക്യാബിനാണ്, ഒരു ചെറിയ ഹാഷ് ബാക്ക് ആണ്. ഒരു ഡ്രൈവിംഗ് കംഫർട്ട് നോക്കുവാണെങ്കിൽ അടിപൊളിയാണ്, പക്ഷേ ഒരു ഫാമിലി കാർ ആയിട്ട് നാലുപേർക്ക് കുഴപ്പമില്ല, പക്ഷെ ഒരു എന്താ പറയാ, ഒരു 5 പേരാണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഓക്കെ, പിന്നീട് അടുത്തതായിട്ട് ഇതിപ്പം എത്ര കിലോമീറ്റർ ആയിട്ടുണ്ട്? ഇപ്പോൾ ഓൾമോസ്റ്റ് 62 ആ ഒരു റേഞ്ചിലായിട്ടുണ്ട്. 62,000 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 5 വർഷം കൊണ്ട് 62,000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ എത്ര സർവീസ് ഇപ്പം ആയി കാണും? എല്ലാം ഇപ്പോൾ ഇതിൻ്റെ സർവീസ് ഇത് പറയുവാണെങ്കിൽ ആദ്യത്തെ 1-2 സർവീസാണ് നമുക്ക് ഫ്രീ ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് എക്സ്റ്റെൻഡഡ് വാറണ്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ സർവീസ് പാക്കേജസ് ഒക്കെ ഉണ്ട്, അത് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം അവർക്കൊരു നമുക്കൊരു നല്ലൊരു എമൗണ്ട് ഡിഫറൻസ് ഉണ്ടാവും. ഒരു എങ്ങനെ പോയാലും ഒരു 2,000-3,000 രൂപയുടെയൊക്കെ ഡിഫറൻസ് വരുന്നുണ്ട്. നമുക്ക് 2 സർവീസും കൂടി നമുക്ക് ചെയ്യാൻ പറ്റും, അതായത് 2 സർവീസിനും കൂടിയുള്ള ഒരൊറ്റ പാക്കേജ് ആയിട്ടായിരിക്കും വരുന്നത്. ഇപ്പോൾ അടുത്ത സർവീസ് പാക്കേജ് ഞാൻ എടുത്തിട്ടുണ്ട്, ഓൾമോസ്റ്റ് ഒരു 12,000-13,000 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു സർവീസിന് തന്നെ ഓൾമോസ്റ്റ് ചിലപ്പോൾ 8-9 ആ ഒരു റേഞ്ചിലാണ് എനിക്ക് വരാറ്. നമുക്കിപ്പോൾ ഫ്ലൂയിഡ്സോ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യേണ്ട സമയത്ത് നമുക്ക് വീണ്ടും ചിലപ്പോൾ എക്സ്ട്രാ പേയ്മെൻറ്റ് വരും. പക്ഷേ അതെല്ലാം ഇപ്പോൾ ഈ ഒരു പാക്കേജ് എടുക്കുവാണെങ്കിൽ അതിലങ്ങ് കവറപ്പായി പോയി കവറായിക്കോളും. അപ്പം 2 എഞ്ചിൻ ഓയിൽ ചേഞ്ച് വരുന്നില്ലേ? ആ ഓയിൽ ചേഞ്ച് വരുന്നത്, അതായത് 15,000 വരുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഇതിൻ്റെ നമുക്ക് എല്ലാവർക്കും പ്രശ്നം എന്ന് പറയുന്നത്, വോക്സ്വാഗൻ എടുക്കുന്നതിന് മുന്നേ ആരോടെങ്കിലും അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത് ഇതിൻ്റെ സർവീസ് കോസ്റ്റ് ഭയങ്കരമാണ്, നമുക്ക് താങ്ങാൻ പറ്റത്തില്ല. ഞാൻ ഇതിന് മുന്നേ യൂസ് ചെയ്തിരുന്ന, ഞാൻ പറഞ്ഞല്ലോ ബ്രോ, ഇയോൺ ആയിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വൻ്റ്ലി ഇതുപോലെ സർവീസ് ഉണ്ട്, പക്ഷേ ആ ഒരു എമൗണ്ട് ചെറിയ എമൗണ്ട് ആണെങ്കിലും ഒരു വലിയ എമൗണ്ട് ആയിട്ട് മാറുന്നുണ്ട്. അതെ, അപ്പോൾ ഇതിനിപ്പോൾ നമുക്ക് കംഫർട്ട് ഉണ്ട്, നമ്മുടെ ആ ഡ്രീമാണ്. ഈവൻ ദോ നമുക്കിപ്പോൾ സർവീസ് കോസ്റ്റ് നോക്കുവാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ഒരു വർഷം അല്ലെങ്കിൽ 15,000 കിലോമീറ്റർ. ഓക്കെ, അപ്പോൾ എനിക്ക് ഫസ്റ്റ് സർവീസിന് ഏകദേശം ഒരു 8-9 ഉള്ളിലാണ് എനിക്ക് വന്നേക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഫ്രീ ചെക്കപ്പ് ഉണ്ട്, ഒരു എവറി 7,500 കിലോമീറ്റേഴ്സിൽ ഒരു ചെക്കപ്പ് ഉണ്ട്. അതിന് പേയ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ 15, 30, പിന്നെ 30 നമുക്കൊരു ജനറൽ ഇതായിട്ട് വരുന്നത്. അതിൽ കുറച്ച് ഫ്ലൂയിഡ് ചേഞ്ചും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ 30 ചെല്ലുമ്പോഴാണ് നമ്മൾ എക്സ്റ്റെൻഡഡ് വാറണ്ടി ഇത് നമ്മുടെ അതെ സർവീസ് പാക്കേജ് ആയിട്ട് ചെയ്യുന്നത്. 30 കഴിയുമ്പോഴത്തേക്കാണ്. അപ്പം ആ സർവീസ് പാക്കേജിന് എത്ര ആയത്? ഏകദേശം ഒരു എനിക്ക് കറക്റ്റ് ഒരു എമൗണ്ട് ഓർക്കുന്നില്ല, ഏകദേശം എന്തായാലും ഒരു 12-13 ആ ഒരു റേഞ്ചിനകത്തൊക്കെയാണ്. 9,000 കൊടുത്ത് ഒരു സർവീസ് ചെയ്യുന്നതിലും ഒരു പാക്കേജ് എടുക്കുന്നത്, 2 സർവീസ് ആദ്യമേ ഒരു റേറ്റ് അത്രയും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. പെട്ടെന്ന് ഒരു ഹ്യൂജ് എമൗണ്ട് നമുക്ക് ചിലപ്പോൾ ആദ്യം പേ ചെയ്യേണ്ടി വരും, പക്ഷെ എന്നാലും സർവീസിന്റെ സമയത്തേക്ക് നമുക്ക് അത് 2 സർവീസ് കവർ ആവും അല്ലേ? 2 സർവീസിനും കൂടെ വേണ്ടിയിട്ടുള്ള ഒരു പാക്കേജ് ആയിരിക്കും. ഓക്കെ ഓക്കെ. അപ്പോൾ ഇനിയും ഫോക്സ്വാഗൻ പോളോ വാങ്ങാനൊക്കെ ഇല്ലല്ലോ, മാർക്കറ്റിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. വലിയ പ്രൗഡ് മൊമെന്റ് ആണ് ഒരു വണ്ടി നമ്മുടെ കയ്യിലുള്ളത്. അതെ, ചോദിച്ചിട്ടുണ്ട് ആരെങ്കിലും ഒക്കെ കൊടുക്കുന്നു പറയണേ? അതെ അതെ, അത് ഇടയ്ക്ക് മെസ്സേജ് വരാറുണ്ട്, നമ്മൾ പോസ്റ്റ് ഇടുന്ന സമയത്തൊക്കെ ഇങ്ങനെ കൊടുക്കാന്നുണ്ടോ. പിന്നെ ഞാനിതൊരു സ്റ്റോക്ക് കണ്ടീഷനിലാണ് ഇപ്പോഴും കൊണ്ട് കിടക്കുന്നത്, അത്യാവശ്യം റിഫ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം. അതായത് ഇപ്പോൾ ഏത് സമയത്ത് ട്രാവൽ ചെയ്യുന്നത്, നമുക്ക് എല്ലാ ഒരു ടെറൈനിലും കൊണ്ടുപോകണം. അപ്പോൾ അലോയ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ എത്രത്തോളം പോസിബിൾ ആണെന്ന് അറിയത്തില്ല. ഇപ്പോൾ പല ടെറൈൻസിലൊക്കെ ആവുന്ന സമയത്ത് ഫോട്ടോഗ്രാഫിക്കൊക്കെ പല ലൊക്കേഷനിലും, അതെ, നമുക്ക് ഏത് സമയത്ത് എവിടെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് അറിയില്ല. പക്ഷേ നെഞ്ചിൽ തീയായിട്ടാണ് പല സ്ഥലത്തും കൊണ്ടുപോകുന്നത്, കാരണം എവിടെയെങ്കിലും അടി തട്ടും എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ട്. പക്ഷേ അടിയൊന്നും തട്ടത്തില്ല. പഴയ ഒരു വേരിയന്റിന് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു നമ്മുടെ, അതായത്
1.2 ലിറ്റർ എഞ്ചിൻ വരുന്നതിനുണ്ടായിരുന്നു. അതിന് ഈ ക്ലിയറൻസ് കുറവായിരുന്നു. പക്ഷേ ഇതിനിപ്പോൾ അങ്ങനത്തെ ഇതൊക്കെ എല്ലാം സോൾവ് ചെയ്തിട്ടാണ് പുതിയ മോഡൽ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം യൂസ്ഡ് മാർക്കറ്റിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും ഇതിൻ്റെ മെയിൻ്റെനൻസിൻ്റെ കാര്യം ഒരു കൺസേൺ ആയിരിക്കും. അതുപോലെ തന്നെ ഒരു കൺസേൺ ആണ് മൈലേജ്. മെയിൻ്റെനൻസ് കാര്യം നമ്മൾ ചോദിച്ചു, ഇനി മൈലേജിൻ്റെ കാര്യം നമ്മൾ ചോദിക്കാൻ പോകുന്നത്, എത്രയാണ് ഇതിന് സിറ്റിയിലും ഹൈവേയിലൊക്കെ കിട്ടുന്നത്. ഓക്കെ, രണ്ടാമത്തെ കാര്യം നമ്മൾ ആരുടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നതാണ് മൈലേജ് വളരെ കുറവാണ്. പക്ഷെ നമുക്ക് ഇതിപ്പോൾ ഒരു, ഞാൻ പറഞ്ഞല്ലോ, ഇത് ഏറ്റവും ബേസ് മോഡലാണ്, ട്രെൻഡ് ലൈനാണ്. അപ്പോൾ ഒരു 1 ലിറ്റർ എഞ്ചിനാണ്, വലിയൊരു മാസീവ് പവറൊന്നും ഇല്ലാത്തൊരു നോർമൽ ഒരു പോളോയുടെ എഞ്ചിനാണ്. ഏകദേശം എനിക്കൊരു ഹൈവേയിൽ ഒരു 20-21 വരെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു സിറ്റിയിലാണെങ്കിൽ ഒരു മാക്സിമം ഒരു 14 ആ ഒരു റേഞ്ചിൽ. ഓക്കെ, 12-14 ആ ഒരു റേഞ്ചിൽ, 12-14 എങ്ങനെ പോയാലും കിട്ടുന്നുണ്ട്. ഒരു ആവറേജ് 17-18 ഉണ്ടോ? അതെന്തായാലും കിട്ടുന്നുണ്ട്. അത് നല്ല മൈലേജ്. നമ്മുടെ എറണാകുളം ട്രാഫിക്കിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല രീതിയിൽ ഡൗണിലോട്ടൊക്കെ പോകും, പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം ഈ ഒരു വേരിയന്റ് എടുക്കാൻ നോക്കുന്നവർക്ക് ഈ ഒരു മൈലേജ് കിട്ടും. അതെ, മൈലേജ് ഉണ്ട്. കാരണം നമുക്കിപ്പോൾ ഒരു എന്താ പറയുക, നമുക്കൊരു 1 ലിറ്റർ എഞ്ചിനാണ്, അപ്പോൾ അതിന് വേണ്ട ഒരു പവർ അല്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ പിന്നെ മെയിൻ്റെനൻസിൻ്റെ കാര്യം, അത് TSI എഞ്ചിന് എനിക്ക് തോന്നുന്നു അപ്രോക്സിമേറ്റ് ആ ഒരു റേഞ്ച് ആണ് സർവീസ് കോസ്റ്റ് കുറച്ചുകൂടി, ഒരു ചെറിയൊരു വ്യത്യാസം കൂടി, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ, വലിയ കൂടുതലൊന്നും അല്ല. ഒരു ഇപ്പോൾ നമ്മുടെ GT TSI വരുന്ന സമയത്ത് 12,000 ആ ഒരു റേഞ്ചിലാണ് നമുക്ക് സർവീസ്. GT-ക്കും GT TSI-ക്ക് വരുന്നത് ആ ഒരു 12,000 റേഞ്ചിലൊക്കെ ആയിരുന്നു സർവീസ് കോസ്റ്റ് വരുന്നത്. പിന്നെ ഇതിന് ഡീസൽ ഇതുണ്ട്, ഡീസൽ വേരിയന്റ് ഉണ്ട്, ഇതിന്റെ തന്നെ ട്രെൻഡ് ലൈൻ്റെ തന്നെ ഡീസൽ വേരിയന്റ് ഉണ്ട്. അപ്പൊ അതിനും ഒരു എന്താ പറയുക, ഒരു 1,000-1,500 വ്യത്യാസം, മാക്സിമം 2,000 രൂപയുടെ ഒരു വ്യത്യാസം വരുന്നുള്ളൂ. പിന്നെ അധികം ഓട്ടം ഉള്ളവരെ എനിക്ക് തോന്നുന്നു കുറച്ച് ഡീസൽ ആയിരിക്കും, ഡീസൽ നിർത്തി, അതൊരു കാര്യം. ഡീസലായിരുന്നു എല്ലാവരും പ്രിഫർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഞാനെടുത്ത സമയത്ത് ഡീസൽ ഉണ്ടായിരുന്നു, പിന്നെ റേറ്റ് കുറവും പെട്രോൾ എഞ്ചിനോടുള്ളൊരു ഇഷ്ടം അങ്ങനെ ഇതെടുത്തു. ഓക്കെ ഓക്കെ, ഇനി അടുത്തതായിട്ട് ഫോക്സ്വാഗൻ പോളോയുടെ നെഗറ്റീവ്സ് ആണ് അറിയേണ്ടത്. ഇത്രയും 5 ഇയേഴ്സ് യൂസ് ചെയ്തിട്ട് ഇതിന് എന്തൊക്കെ പണികൾ കിട്ടിയിട്ടുണ്ട്? പണി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ പോളോയിലെ ആസ് യൂഷ്വൽ ഉള്ള പണികൾ തന്നെയാണ്. ഇതിൻ്റെ ABS സെൻസർ അടിച്ചു പോകുന്ന കാര്യം, ഞാനിപ്പോൾ ഏകദേശം ഒരു 4-5 പ്രാവശ്യം ABS സെൻസർ ഇപ്പം തന്നെ മാറിയിട്ടുണ്ട്. കാരണം ചില സമയത്തൊക്കെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് പോളോ, അപ്പോൾ അവനും ഈ സെയിം ഇഷ്യൂ തന്നെയാണ്. ചിലപ്പോൾ സർവീസ് സെൻ്ററിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്കായിരിക്കും ഈ സാധനം അടിച്ചു പോകുന്നത്. പിന്നെ വാറണ്ടി ഉള്ളത് കൊണ്ട് നമുക്ക് അതിനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മുടെ കയ്യിൽ നിന്ന് എമൗണ്ട് പോകത്തില്ല. എത്ര ഇയർ ആണ് ഇതിന് വാറണ്ടി? ഇതിപ്പോൾ ഞാൻ എക്സ്റ്റെൻഡ് വാറണ്ടി എടുത്തിട്ടുണ്ട്. വീണ്ടും ഇതിന് വേണ്ടിയിട്ട് എക്സ്റ്റെൻഡ് വാറണ്ടി ഉണ്ട്, സർവീസ് പാക്കേജും ഉണ്ട്. എക്സ്റ്റെൻഡ് വാറണ്ടി എടുക്കുന്നത് എന്തുകൊണ്ടും സേഫാണ്. കാരണം ഒരു ABS സെൻസറിന് ഓൾമോസ്റ്റ് ഒരു 4,500-5,000 രൂപ ഇപ്പോഴത്തെ സെൻസറിന് കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരുമാതിരി ഓൾമോസ്റ്റ് എല്ലാ സെൻസേഴ്സും ഞാൻ മാറിയിട്ടുണ്ട്. വീണ്ടും അവർ പറയുന്ന ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ റോഡ്സിൽ ഇപ്പോൾ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊക്കെ കയറിക്കഴിഞ്ഞാൽ അത് വെള്ളം തട്ടിയിട്ടാണ് ABS സെൻസർ കംപ്ലൈൻ്റ് ആവുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ഇത്രയും അതൊരു അപ്ഡേഷൻ ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ വരുന്ന ABS സെൻസേഴ്സ് കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആണ്. അതെന്തോ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്, അധികം പോകത്തില്ല എന്ന് പറയുന്നുണ്ട്. വലിയ കുഴപ്പമില്ലായിരിക്കും. പിന്നെ പണികളായിട്ട് വേറെ ഒന്നുമില്ല, ചെറിയ ഡെൻറ്റും കാര്യങ്ങളും അവിടെ എന്തെങ്കിലുമൊക്കെ വന്നാലും മാത്രമേ ഉള്ളൂ. അല്ലാതെ സർവീസ് ഞാനിപ്പോൾ സർവീസ് ചെയ്യുന്നത് നമ്മുടെ വോക്സ്വാഗൻ EVM 3 ആണ്. ഓക്കെ, അവിടെ എല്ലാം നമുക്ക് എന്താ പറയുക, പരിചയമുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, നല്ല സർവീസാണ്, നമ്മൾ പറയുന്ന ടൈമിൽ നമുക്ക് വണ്ടി തരുകയും എല്ലാം നല്ല ഡീലിംഗ് ആണ്. ഓക്കെ, അപ്പം വാറണ്ടി എടുത്തത് കൊണ്ട് അതിന് എമൗണ്ട് ആയില്ല? ഇല്ല, വാറണ്ടി എടുക്കുന്നത് എന്തുകൊണ്ടും ബെറ്റർ ആണ് ആർക്കെങ്കിലും. അതെ, ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, വാറണ്ടി നിങ്ങൾക്ക് എടുക്കാൻ പറ്റുവാണെങ്കിൽ വാറണ്ടി എടുത്തിടുക. കാരണം ABS സെൻസർ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇത് എത്ര സ്പീഡിൽ പോയാലും നമുക്ക് കംഫർട്ട് ആണ്, നമുക്ക് ബ്രേക്കിംഗ് ആണ് ഇതിൻ്റെ ഒരു മെയിൻ എന്ന് പറയുന്നത്. ABS സെൻസർ പോയി കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ബാധിക്കും, നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവത്തില്ല. കാരണം നമുക്കത് നമ്മുടെ പെഡലിൽ കിട്ടും, ചവിട്ടിയാൽ കിട്ടില്ല എന്നുള്ളൊരു സംഭവം. അപ്പോൾ ABS സെൻസർ എപ്പോൾ വേണമെങ്കിലും അടിച്ചു പോവാം. അപ്പോൾ എന്താണെങ്കിലും വാറണ്ടി എടുത്തിരുന്ന നല്ലതായിരുന്നു. അപ്പോൾ വാറണ്ടിക്ക് എത്രയാണ് ആയത്? വാറണ്ടി ഏകദേശം ഇപ്പോൾ ഞാൻ അടച്ചത് ഒരു 12,000 ആയി. എന്നാലും ABS സെൻസേഴ്സിൻ്റെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ അടിച്ചു പോയാലും ഇനി കുഴപ്പമില്ല. അത് എത്ര നാളത്തേക്കാണ്? ഇതിപ്പോൾ 1 വർഷത്തേക്കാണ് വീണ്ടും എടുത്തിട്ടേക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു ടൈം പീരീഡ് കുറഞ്ഞു കുറഞ്ഞ് വരുമായിരുന്നു. ആദ്യമേ 2 വർഷത്തെ നമുക്ക് കിട്ടുമായിരുന്നു, ഇപ്പോൾ ഇതിൻ്റെ വണ്ടി പഴകും തോറും ഇതിൻ്റെ വാറണ്ടി പീരീഡും കുറയുകയാണ്. ഓക്കെ, അല്ലാതെ വേറെ കംപ്ലയിൻസ് ഒന്നും പോളോയുടെ പറയാനായിട്ട് ഉണ്ടോ? കംപ്ലയിൻസ് നമുക്കിപ്പോൾ ഒരു 5 പേര് ഇതിനകത്ത് ഇരിക്കുവാണെങ്കിൽ, ഒരു അത് നോർമൽ ഫിസിക്കലി ഉള്ള ഇതാണ്, നമുക്ക് ഇരിക്കുവാണെങ്കിൽ നമുക്ക് എല്ലാ ഹമ്പിലും ഒന്ന് ചരിച്ചും അടിയൊക്കെ വേണം എടുക്കാനായിട്ട്, അടിതട്ടാനുള്ള ചാൻസ് കൂടുതലാണ് 5 പേരിരിക്കുന്ന സമയത്ത്. പിന്നെ പറയാനായിട്ടുള്ള കംപ്ലയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വലിയ കംപ്ലയിൻസ് ഒന്നും ഇല്ല, ഞെട്ടിപ്പിക്കുന്ന ഫീച്ചേഴ്സോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്തില്ല. പക്ഷെ നമുക്ക് ഇപ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞ് എടുത്താലും എന്താ പറയുക, ആ ഒരു ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് നമുക്ക് ഒരിക്കലും മടുപ്പിക്കത്തില്ല. ഡ്രൈവിംഗ് കംഫർട്ട് ആണ്, ക്വാളിറ്റി ഫീൽ ആ ഒരു നമുക്ക് ഫ്രഷ്നെസ് ആണത്. അതെ അതെ അതെ, ഇപ്പോഴും ആ
കാർ എടുത്തപ്പോൾ കയ്യിലുണ്ടായിരുന്ന ഒരു അഡ്രിനാലിൻ എന്താണോ അത് തന്നെയാണ് ഇപ്പോഴും ഇപ്പോഴും ഫീൽ ചെയ്യുന്നത്. ഒരു ഫീച്ചേഴ്സ് ഒന്നും തന്നെ കൊടുക്കാതെ വർഷങ്ങളോളം പുട്ടുപോലെ വിറ്റുപോയ സംഭവമാണ് പോളോ. കൺവെർട്ടർ ഇറങ്ങിയപ്പോഴാണ് അതിനകത്ത് ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എനിക്കൊരു അപ്ഡേറ്റ് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ടോർ കൺവെർട്ടർ സിക്സ് സ്പീഡിലേക്ക് മാറണം എന്നുള്ള ഉണ്ടായിരുന്നു മാനുവൽ, പക്ഷേ അതും നിർത്തി. ഇപ്പം അതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യങ്ങൾ. പിന്നെ ലോങ് ഡ്രൈവ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? നല്ല ലോങ് ഒക്കെ ഇവിടെ പോയിട്ടുള്ളത്? ലോങ് വല്ലപ്പോഴും ഒരിക്കലാണ് ഞാൻ കാറിൽ ലോങ്ങിൽ, അതായത് ഒറ്റയ്ക്ക് ഒരിക്കലും കാറെടുത്ത് ലോങ് പോകാറില്ല നമുക്ക് മുതലാവാത്ത കാരണം ബൈക്കിലാണ്. കാരണം യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ കൂടുതലും ഒരു മോട്ടോ വ്ളോഗും കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോഴേക്കൊരു വി സ്റ്റോം ഉണ്ട്, അതിൻ്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ചാനലിൽ നോക്കിയാൽ കാണാം. അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഒക്കെ ഉള്ളതാണ്, ഞാൻ താഴെ ലിങ്ക് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. താങ്ക് യു, താങ്ക് യു. അപ്പോൾ അതിൻ്റെ ഒക്കെ വീഡിയോസ് നിങ്ങൾക്ക് കാണാം, നല്ല അടിപൊളി വീഡിയോസ് ആണ് നിങ്ങൾ ഇട്ടേക്കുന്നത്. അപ്പം ആ ബൈക്കിലാണ് കൂടുതലും ബൈക്കിലാണ് പോവാറ്. പിന്നെ ഇടയ്ക്ക് ഞാനും അച്ഛനുമായിട്ട് ഒരു ട്രിപ്പ് പോകാറുണ്ട്. അപ്പോൾ ബൈക്കിൽ പോകുന്ന സേഫ് അല്ലാത്ത കാരണം എന്താണെങ്കിലും പോളോ എടുത്തിട്ടായിരിക്കും പോകുന്നത്. ഒരു രണ്ട് മാസം കൂടുന്ന സമയത്ത് എന്തായാലും ഒരു റൗണ്ട് അപ്പ് ഉണ്ടാവും. ഒന്നുമില്ലെങ്കിൽ മാക്സിമം ഞാനിപ്പോൾ ചെന്നൈ ആണ് ഞാൻ പോയിട്ട് വന്നത്. പിന്നെ ഇപ്പോൾ പറയുവാണെങ്കിൽ ചെന്നൈ ഒരു സ്ട്രെയിറ്റ് ഡിസ്റ്റൻസ് പറയുവാണെങ്കിലും ഒരു റൗണ്ട് അപ്പായിട്ട് ഇറങ്ങിയൊക്കെ വരാറുണ്ട്. ഇപ്പോൾ ഹൈവേസും ഗട്ട് സെക്ഷൻസും എല്ലാം ഒരുപോലെ എക്സ്പീരിയൻസ് വരാറുണ്ട്. ഇപ്പോൾ എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഇവിടുന്ന് നേരെ ഗൂഡല്ലൂർ മസനഗുഡി, അതായത് ഇവിടുന്ന് ഗൂഡല്ലൂർ, അതെ ഇവിടുന്ന് നമ്മളെ തൃശ്ശൂർ നേരെ ഗൂഡല്ലൂർ, പിന്നെ അവിടുന്ന് നേരെ വയനാട് പിടിക്കുക, ഒരു ഗുണ്ടൽപേട്ട് ഇറങ്ങി മസനഗുഡിയിൽ വന്ന് സ്റ്റേ അടിക്കുക, പിന്നെ ഊട്ടിയിൽ പോവുക, പിന്നെ അവിടെ നിന്ന് നേരെ തിരിച്ച് കറങ്ങി കോയമ്പത്തൂർ എത്തുമ്പോൾ വിചാരിക്കുന്നു ഒന്നാ ഒന്ന് വാൽപ്പാറ വഴി തിരിച്ചു വരാം. അപ്പോൾ അങ്ങനത്തെ ട്രിപ്പുകൾ ഒരുപാട് ഒരു രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ഇങ്ങനെ പോകാറുണ്ട്. അങ്ങനെയുള്ള കൂട്ടുകാരുമാണ് കൂടെ അവരെ പറഞ്ഞാൽ മതിയല്ലോ. അതെ, രാത്രിക്ക് ചായ കുടിക്കാനൊക്കെ ആയിട്ട് മൂന്നാറ് പോകുമ്പോൾ അത് അത് മൂന്നാറ് ഈ കാറിനൊരു പുത്തിരിയല്ല, നമ്മൾ വെറുതെ ഇരുന്നാൽ മതി, മൂന്നാറ് കൊണ്ടുപോയിക്കോളും വണ്ടി. എല്ലാ മിക്ക നൈറ്റിലും പോകാറുണ്ട്. അപ്പോൾ അതിലൊക്കെ എന്താ പറയുക, ഒട്ടും ഒരു ടയേർഡ്നെസ് ഫീൽ ചെയ്തിട്ടില്ല. അതെനിക്ക് തോന്നാൻ കാരണം വേറെ ഒന്നുമല്ല, മുന്നേ ഉണ്ടായിരുന്ന ഇയോണാണ്. അപ്പോൾ ഗട്ട് സെക്ഷനൊക്കെ ഓടിച്ച് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേക്കും എവിടെയെങ്കിലും ഒരു മൂലക്ക് വെച്ചാൽ മതി എന്നുള്ളൊരവസ്ഥ വരും. ആ വണ്ടി അത്ര കേപ്പബിളാണ്, അതിൻ്റെ വ്യത്യാസമുണ്ട്. പക്ഷേ ഇതിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 700 kilometers പെർ ഡേ ഓടിച്ചാൽ പോലും നമുക്ക് എന്താ പറയുക, നമ്മൾ ഓണാണ്, ഒരു വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിച്ചതിൻ്റെ കാരണം ഇപ്പം യൂസ്ഡ് പോളോ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് എടുക്കാം കേട്ടോ, ധൈര്യമായിട്ട് എടുക്കാം. കാരണം എന്ന് വെച്ച് നമുക്ക് ഒട്ടും ടയർഡ്നെസ് ഫീൽ ചെയ്യില്ല, നമുക്ക് മടുപ്പ് തോന്നത്തില്ല, അത് 100% ഉറപ്പാണ്. ഉറപ്പാണ്. അതെ, ഓക്കെ. ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ പുറകെ ഇരുന്ന് യാത്ര ചെയ്യാനുള്ളവരാണെങ്കിൽ ഇതിലോട്ട് വരണം. അതെ, ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു വാഹനമാണ്. ഓക്കെ, അപ്പം അതൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ യൂസർ എക്സ്പീരിയൻസിൽ നമുക്ക് ചോദിക്കാനുള്ളത്. അപ്പം മെയിൻലി ഒരു യൂസ്ഡ് വാഹനം എടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്, കാരണം ഇത് പുതിയ പോളോ അവൈലബിൾ അല്ലാത്തതുകൊണ്ട്. അപ്പം അവർക്ക് യൂസ്ഡ് വാഹനങ്ങൾ എടുക്കുന്നവർക്ക് കൊടുക്കാനുള്ള എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ, അല്ല ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയാനുണ്ടോ? അതായത് വണ്ടി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത ഒരാളുടെ നിന്ന് അല്ലെങ്കിൽ അറിയാവുന്ന ഒരാളുടെ നിന്ന് എടുക്കുന്നതായിരിക്കും നല്ലത്. ഷോറൂം സർവീസ്? അതെ, അതായത് കാരണം പിന്നെ വാറണ്ടി ഉള്ളതാണെങ്കിൽ അത്രയും ബെറ്റർ ആയിരിക്കും. കാരണം ഇതിൻ്റെ സ്പെയർസ് ഒക്കെ വരുന്നത് അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്, അതിൻ്റെയൊക്കെ നോക്കിയിട്ട് വേണം. അത്യാവശ്യം നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ടുപോയി അല്ലെങ്കിൽ അറിയാവുന്ന ഒരാളെ കൊണ്ടുപോയി വണ്ടി ഫുള്ള് ചെക്ക് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ എന്താ പറയാ, ഇപ്പോൾ 1 lakh എബോ ഒക്കെ ഓടിയ ഫ്രണ്ട്സ് ഉണ്ടോ പോളോയുടെ? അറിയാവുന്ന ഉണ്ട് ഉണ്ട്, പക്ഷേ സ്റ്റിൽ ഒരു ഗുഡ് കണ്ടീഷനിൽ തന്നെയാണ്. എല്ലാവർക്കും മെയിൻലി വരുന്ന ഇഷ്യൂ ABS സെൻസറിൻ്റെ ആണ്, മിക്കവരും അത് മാറാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ABS? അതെ. പിന്നെ ഷോക്കിന് കംപ്ലൈൻറ്റ് വരുന്നത്, അതായത് നമുക്കിപ്പോൾ കൂടുതലും മോഡിഫിക്കേഷൻസ് വരുന്ന സമയത്താണ് വണ്ടിക്ക് അതിൻ്റെതായിട്ടുള്ള പണികളും വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് അതിന് പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള, അതായത് ലിമിറ്റ് സൈസ് കൂടുന്നു, ടയർ സൈസൊക്കെ കൂട്ടിയിടുന്ന സമയത്ത് നമുക്ക് ഷോക്കും നമ്മുടെ ലോ റാമും അതിനൊക്കെ കംപ്ലയിൻസ് വരുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ പുള്ളി ഇതേമാതിരി അലോയ്സ് ഇടാം, നമുക്ക് അലോയ്സ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഭംഗി തന്നെയാണ്, എപ്പോഴും അലോയ്സ് ഇടുന്നതിനെ ഞാൻ സപ്പോർട്ട് ചെയ്തുള്ളൂ, എനിക്ക് ഇടണമെന്നുണ്ട്, പക്ഷേ ഫണ്ടൊക്കെ സെറ്റാൻ വിടാം. അതെ, നമുക്ക് വണ്ടി എടുത്താൽ പോലെ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ഇതും കൂടി. അപ്പോൾ ഓ സൈസ് ആയിട്ടുള്ള ഒരു വീൽസ് ഒക്കെ ഇടുന്ന സമയത്ത് സസ്പെൻഷനൊക്കെ പണി കിട്ടുന്ന ആൾക്കാരുണ്ട്, വെയിറ്റ് അതനുസരിച്ച് വെയിറ്റ് മാറും, പിന്നെ നമ്മുടെ സ്റ്റിയറിംഗിന്റെ കൺട്രോൾസും അതൊക്കെ ബാധിക്കുന്നുണ്ട്. ലോ റാം ഇഷ്യൂ ഒക്കെ വന്ന നല്ല ലോ റാം ഇഷ്യൂസ് കാരണം പിന്നെ സ്പ്രിങ് കട്ട് ചെയ്തിട്ടൊക്കെ ഇടുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെയൊക്കെ ചെയ്ത വണ്ടി ആണോ എന്നൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം. അതെ, നമുക്കെല്ലാം ചെക്ക് ചെയ്യണം, പിന്നെ നമ്മുടെ ഫിൽറ്റേഴ്സ് ഒക്കെ റീപ്ലേസ് ചെയ്യുന്ന സമയത്തും എല്ലാം ചെക്ക് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. ഓക്കെ ഓക്കെ, ഇപ്പം നമ്മൾ പോളോയുടെ ഒരു യൂസർ റിവ്യൂ ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ഓൾമോസ്റ്റ് കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ആദ്യമായിട്ടാണ് ക്യാമറയുടെ മുന്നിൽ, ഞാൻ എൻ്റെ വ്ളോഗിൽ പോലും ഞാൻ ക്യാമറയുടെ മുന്നിൽ ഇതുവരെ വന്നു, ക്യാമറയുടെ മുന്നിൽ കണ്ടിട്ടില്ല. ക്യാമറയുടെ പിന്നിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ, അങ്ങനെയായിരുന്നു പണ്ട് കേട്ടോ. അതെ, ഇപ്പോഴാണ് ഞാനും നിൽക്കാൻ തുടങ്ങിയത്. എന്താണേലും
ബ്രോഡ് ഒപ്പാണ് ഫസ്റ്റ് ക്യാമറ വെക്കുന്നത്. താങ്ക് യു. ഓക്കെ ബ്രോ, അപ്പം താങ്ക് യു സോ മച്ച്. താങ്ക് യു ബ്രോ, താങ്ക് യു. ഓക്കെ, എന്തായാലും വിളിച്ചാൽ സന്തോഷം. ഓക്കെ, അപ്പം നമുക്ക് ഒരു യൂസർ റിവ്യൂ തന്നതിലും സന്തോഷം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. അരുൺ ബ്രോ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും, അല്ലെങ്കിൽ ഞാൻ റിപ്ലൈ തരുന്നതല്ലേ. എനിക്ക് സന്തോഷമുള്ളൂ. വണ്ടിനെ പറ്റി ചോദിച്ചാൽ എനിക്ക് 100 നാക്കാണ്. 100 നാക്കാണ്. ബൈക്കിനെ പറ്റി ചോദിച്ചാൽ 200 നാവാണ്. അതെ, ബൈക്കിനെ നമ്മളിപ്പോൾ ചെയ്തില്ല, നമ്മൾ പിന്നീട് എപ്പോഴേലും ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ബ്രോയുടെ ചാനൽ നോക്കിയാൽ മതി. ഓക്കെ, അപ്പം താഴെ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അരുൺ ഉല്ലാസ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ പുതിയ യൂസർ എക്സ്പീരിയൻസ് വീഡിയോസുമായിട്ട് ഇതുപോലെ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ. താങ്ക് യു.